2011 ഏപ്രിൽ 2 ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലേക്ക് മഹേന്ദ്ര സിംഗ് ധോണി ആ സിക്സർ അടിച്ചു കയറ്റിയപ്പോൾ സ്റ്റംപിന്റെ പിറകിൽ നിസ്സഹായമായ ചിരിച്ചിരിച്ചു നിന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. 4 കൊല്ലങ്ങൾക്ക് ശേഷം തന്റെ അവസാന ലോകകപ്പിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടും വീണ്ടും ലക്ഷ്യത്തിലെത്താതെ പോയ ഒരുവൻ. ഒരു ലോകകപ്പിൽ അസാമാന്യ പ്രകടനം നടത്തിയിട്ടും ടീമിനെ കിരീടത്തിലെത്തിക്കാൻ കഴിയാതെ പോയ ഇതിഹാസം. 2015 ഏകദിന ക്രിക്കറ്റിലെ കുമാർ സംഘക്കാരയുടെ പ്രകടനത്തെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. തന്റെ പ്രിയ സുഹൃത്ത് മഹേളക്കൊപ്പം ഒരു 10 ആണ്ട് തോളിലേറ്റിയ ശ്രീലങ്കയ്ക്ക് വേണ്ടി അവസാനമായി ഒരിക്കൽ കൂടി തന്റെ ക്ലാസിക്കൽ കവർ ഡ്രൈവുകൾ കൊണ്ട് സാക്ഷാൽ കുമാർ സംഘക്കാര എന്ന ഇടതൻ വിപ്ലവം രചിച്ച കഥയാണ് ഇവിടെ കുറിക്കപ്പെടുന്നത്. തന്റെ അവസാന ലോകകപ്പ് കളിക്കാൻ വരുന്ന ഒരു താരം വളരെ ചുരുക്കമായി മാത്രമേ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാറുള്ളൂ. എന്നാൽ ഒരിക്കൽ ഇതിഹാസമേനി ചമഞ്ഞവർ ഒരിക്കൽ പോലും തങ്ങളുടെ അവസാനം മോശമാക്കാൻ ആഗ്രഹിക്കാത്തവർ തന്നെയാവും. കുമാർ സംഘക്കാരയും തന്റെ ബാറ്റിംഗ് മാന്ത്രികത ഈ അവസാന കാലയളവിൽ ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്ന കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് ലോകകപ്പ് കണ്ടത്. ശ്രീലങ്കയുടെ ആദ്യത്തെ മത്സരം ന്യൂസിലാൻഡിനെതിരെ. മക്കല്ലം കത്തിക്കേറിയ മത്സരത്തിൽ സംഘക്കാരയുടെ സംഭാവന 39 റൺസ് മാത്രം. ലങ്കയ്ക്ക് 98 റൺസിന്റെ തോൽവി. അഫ്ഗാനെതിരെ 7 റൺസിന് പുറത്തായെങ്കിലും തന്റെ പ്രിയ സുഹൃത്ത് മഹേളയുടെ സെഞ്ചുറി മികവിൽ 4 വിക്കറ്റ് വിജയം. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒരിക്കൽ കൂടി സംഘക്കാര എന്ന ഇടംകയ്യൻ ബാറ്റർ ഇതിഹാസമേനി എടുത്തണിയുന്ന കാഴ്ചയാണ് ലോകകപ്പ് കാണാനിരുന്നത്. ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായി 4 സെഞ്ചുറികൾ. ആദ്യ സെഞ്ചുറി ബംഗ്ലാദേശിനെതിരെ. ദിൽഷന്റെ 161 റൺസിന് പിന്തുണ നൽകി നേടിയ 76 പന്തിലെ 105 റൺസ്. 310 റൺസ് സ്വന്തമാക്കി വിജയം കാത്തിരുന്ന ഇംഗ്ലണ്ടിനെ തിരുമെന്നയെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് വിജയത്തിലേക്കെത്തിച്ച തുടർച്ചയായ 2ാം സെഞ്ചുറി. ഓസ്ട്രേലിയക്കെതിരെ 377 റൺസ് പിന്തുടരാനിറങ്ങി ഒടുവിൽ വിജയത്തിലെത്താതെ കീഴടങ്ങേണ്ടി വന്ന ലോകകപ്പിലെ ക്ലാസിക്കൽ സെഞ്ചുറികളിലൊന്ന്. ഒടുവിൽ ഏകദിനത്തിൽ തുടർച്ചയായി 4 സെഞ്ചുറി എന്ന നേട്ടത്തിലേക്ക് സ്കോട്ട്ലാൻഡിനെതിരെ കൂടി സെഞ്ചുറി അടിച്ചുകൊണ്ടുള്ള ചരിത്രം രചിക്കലും. ക്വാർട്ടറിൽ മികച്ച തുടക്കം ലഭിച്ചുവെങ്കിലും തനിക്കത് മറ്റൊരു വലിയ സ്കോറിലേക്ക് മാറ്റാൻ കഴിയാത്തതോടെ ടീമിന്റെ ദയനീയ തോൽവിയും ഒടുവിൽ ഏകദിനത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പടിയിറക്കവും. ലയണൽ മെസ്സി എന്ന എക്കാലത്തെയും മികച്ച ഫുട്ബോളർ 3 ഫൈനലുകളിൽ തോൽവി രുചിച്ചവനാണ്. എങ്കിലും അയാൾക്ക് ദൈവം നൽകിയ തിരിച്ചുവരവ് നാം കണ്ടതാണ്. സംഘക്കാരയും 2 ഏകദിന ഫൈനലുകളിൽ തോൽവി രുചിച്ചവനാണ്. തന്റെ അവസാന ലോകകപ്പിൽ തന്നാൽ കഴിയുന്ന എല്ലാം ചെയ്തിട്ടും ടീമിനെ ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയാതെ പോയതിനും. ചിലപ്പോഴൊക്കെ സ്പോർട്സ് അങ്ങനെയാണ്.